മലപ്പുറം ചാലിയാർപ്പുഴയിൽ കോളേജ് അധ്യാപകൻ മുങ്ങി മരിച്ചു. നിലമ്പൂർ മൈലാടി അമൽ കോളേജിലെ കായിക അധ്യാപകനും കണ്ണൂർ സ്വദേശിയുമായ മുഹമ്മദ് നജീബാണ് മരിച്ചത്. പിതാവിനൊപ്പം ചാലിയാർപ്പുഴയുടെ മൈലാടി കടവിൽ കുളിക്കാൻ ഇറങ്ങുന്നതിനിടയിലായിരുന്നു അപകടം. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഈ അപകടം എപ്പോഴാണ് ഉണ്ടായത്? അതിന്റെ വിശദാംശങ്ങളൊപ്പം ഈ പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ മൂന്ന് മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ടുണ്ടല്ലോ, അതിന്റെ വിവരങ്ങൾ കൂടി. മിമ്മി, ചാലിയാറിലെ സംഭവം ഇന്ന് പുലർച്ചെയാണ്. നിലമ്പൂർ മൈലാടി അമൽ കോളേജിലെ കായിക അധ്യാപകനും കണ്ണൂർ സ്വദേശിയുമായ മുഹമ്മദ് നജീബാണ് മരിച്ചത്. ഇദ്ദേഹത്തിന്റെ പിതാവും ഇദ്ദേഹവും കൂടി കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു സംഭവം. ഈ മൈലാടി കടയിൽ വെച്ചാണ് സംഭവം ഉണ്ടാകുന്നത്. ഭാര്യ സഹോദരിയുടെ ഭർത്താവും മുഹമ്മദ് നജീബിന്റെ പിതാവും ഇദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്നു. പുഴയിൽ മീൻ പിടിക്കുവാൻ വേണ്ടി എത്തിയവരാണ് ഇവരെ കരക്കെത്തിച്ചത്. ഉടനെ തന്നെ നിലമ്പൂരിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരാളുടെ ജീവൻ രക്ഷിക്കാനായില്ല. മറ്റൊരാളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതാണ് നിലമ്പൂരിലെ സംഭവം. പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ മൂന്ന് മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ടുണ്ട്. പൊന്നാനി അഴീക്കൽ സ്വദേശി കളരിക്കൽ ബദറു, ജമാൽ തമിഴ്നാട് സ്വദേശി ശിവ എന്നിവരെയാണ് കടലിൽ കാണാതായത്. വെള്ളിയാഴ്ചയാണ് ഇവർ മീൻ പിടിക്കാൻ വേണ്ടി കടലിൽ പോയത്. ഇവരുടെ വള്ളം ഇന്നലെ തിരിച്ചെത്തേണ്ടതായിരുന്നു. എന്നാൽ ഇവരുമായി ബന്ധപ്പെടാൻ സാധിക്കാത്ത സാഹചര്യം നിലവിൽ ഉണ്ടായതോടുകൂടിയാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുള്ളത്. ഈ കോസ്റ്റൽ ഗാർഡിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവർക്ക് വേണ്ടിയുള്ള പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവരുമായുള്ള ബന്ധം, സാറ്റലൈറ്റ് ഫോൺ വഴിയുള്ള ബന്ധവും ഇതുവരെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഈ ബോട്ടിന്റെ ഉടമ ഷഫീഖ് പൊന്നാനി ഓഫീസിൽ വന്ന് ഈ ബോട്ട് തിരിച്ചു വന്നിട്ടില്ല എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഇവർക്ക് വേണ്ടിയുള്ള പരിശോധനകൾ ആരംഭിച്ചത്. കടലിലുള്ള മറ്റു ബോട്ടുകളെ വയർലെസ് മുഖേന ബന്ധപ്പെട്ട് ഈ കാണാതായ ബോട്ടിന്റെ വിവരങ്ങൾ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ ഹെലികോപ്റ്റർ സെർച്ചിങ് ഇതിനു വേണ്ടി ഇവർക്ക് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബേപ്പൂർ പോർട്ടിൽ നിന്നും മറൈൻ ആംബുലൻസ് ഈ പ്രദേശത്തേക്ക് തിരിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. തൃശൂർ ചേറ്റുവ ഭാഗങ്ങളിലടക്കം ഈ ബോട്ടിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇനി ശരി, നിഖിൽ പ്രമേഷാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.